അയാളുടെ വർത്തമാന സീസിൽ സംസാരമാണ്, ഒന്ന് പറയുമ്പോൾ നാളെ പറയൂല, പിറ്റേ ദിവസം പറയാതീരാ പറയുള്ളൂ. വർഗീയത കത്തി കത്തി കാണിക്ക് നടക്കുന്ന ഒരാളാണ്. ഞങ്ങൾക്കൊരു സീറ്റ് വരും പക്ഷെ കൊടുക്കുന്നുള്ള അങ്ങനെയൊക്കെ അഭിപ്രായം. ബി ജെ പിയിലോട്ട് നാശത്തിന്റെ അങ്ങ് അറ്റാണത്. ബി ജെ പിന്നെ അയാൾ പുറത്തു പോകും. ഏത് പാർട്ടി എന്നാൽ എല്ലാവരും പോയി, എൽഡിഎഫില് പോയി, യു ഡി എഫില് പോയി, ലാസ്റ്റ് ബി ജെ പിയിൽ വന്ന് സ്വതന്ത്രനായിട്ട് വന്ന് എല്ലാം തന്നു. ആ ഒരു സ്വഭാവമുള്ള ഒരാളാണ്. ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവിന് രാഷ്ട്രീയ നേതാവെന്ന് പറയാൻ പറ്റില്ല. എന്താ വായി തോന്നുന്നത്, എവിടെയെങ്കിലും കേറി പറ്റാൻ വേണ്ടി എന്തെങ്കിലും വായി തോന്നുന്ന വിടുവായി തരം മാത്രം പറയുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരിക്കലും വിജയിക്കാനുള്ള ഒരു സാധ്യതയുള്ള ഒരാളല്ല. വർഗീയത കൊണ്ടിട്ട് കേരളത്തിൽ അങ്ങനെ വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. അല്ല, യു പിയിലൊക്കെ പോയി നിന്നാൽ ചിലപ്പോൾ സാധിക്കുമായിരിക്കും. ബി ജെ പിയിലോട്ട് മാറിയിട്ടുണ്ട് ആള്. ആ ചാടിക്കളിക്കട കുഞ്ഞിരാമയാണ്. ആ അതാണ് നമ്മ അദ്ദേഹത്തിന്റെ ഇത് ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായേക്കുന്ന കാര്യം. ബി ജെ പിക്ക് പോലും അവർക്ക് തൃപ്തിയില്ലാത്ത ഒരാളാണ്. കാരണം വായി തോന്നുന്ന വിടുവായുത്തരങ്ങൾ മാത്രം പറയുന്ന ഒരാളായിട്ടാണ് ജനങ്ങൾ കാണുന്നത് അദ്ദേഹത്തെ. അപ്പോൾ ബി ജെ പിയും അത് മനസ്സിലാക്കിക്കൊണ്ടിട്ടാണ് അവർ സ്ഥാനാർത്ഥിത്വം കൊടുക്കാത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പി സി ജോർജ് ഒരു പ്രതിഷേധ സ്വരം ഉള്ള ഒരു നേതാവാണ്. പക്ഷെ ഇപ്പോൾ കുറച്ച് കാലഘട്ടമായിട്ട് ആളുടെ സ്വഭാവത്തിലും പ്രവർത്തനത്തിലും രാഷ്ട്രീയ രംഗത്തൊക്കെ വളരെ മാറ്റങ്ങളുണ്ട്, വ്യതിചലിച്ചിട്ടുണ്ട്. ബി ജെ പിയിലോട്ട് മാറിയത് ആളുടെ പ്രതിച്ഛായ എന്ന് പറയാനൊന്നുമില്ല. കാരണം ആള് സ്ഥിരമായിട്ട് ഒരു മുന്നണിയിൽ നിൽക്കാന്നുള്ള ഒരു സംവിധാനം ആൾക്കില്ല, അതുകൊണ്ട് അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ ആളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ആദർശത്തിലൊക്കെ വളരെ മാറ്റങ്ങൾ വന്നു, അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഒരു എന്താ പറയാ, വ്യക്തിത്വം നശിച്ചു പോയ ഒരു വ്യക്തിയാണോ? കാരണം ഒരു നിലപാടില്ലാതെ സ്ഥിരവും നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണോ അദ്ദേഹം? ആള് പറഞ്ഞിട്ടുള്ള നിലപാടുകളിൽ നിന്നും വ്യതിചലിച്ചതായിട്ടാണ് നമുക്കിതിപ്പോ കാണാൻ കഴിയുന്നത്. അതാണ് ആളുടെ വ്യക്തിത്വത്തിന് വന്ന പരാജയമായിട്ട് കാണാൻ പറയുന്നത്. ഇസി ജോർജ്, ജോർജ് രാഷ്ട്രീയ വെച്ച് കഴിഞ്ഞാൽ മൂപ്പല മറ്റേ മൂന്നാറിൽ മാത്രം ഒതുങ്ങിക്കുന്ന നേതാവല്ലേ. മൂപ്പല ഒരു മറുകണ്ടം ചാടി പല പല രാഷ്ട്രീയ വകുപ്പ് ഇങ്ങനെ ചാടി ചാടി കളിക്കണല്ലേ. അയാൾക്കൊക്കെ എന്ത് രാഷ്ട്രീയ ഇപ്പൊ ഒരു ശീലയിൽ വന്ന് ബി ജെ പിയിലേക്ക് വന്നിട്ട് കയറുണ്ട്. മുമ്പ് ആദ്യം അയാൾ ജനപക്ഷം ഉണ്ടാക്കി, പിന്നെ അതിനു മുമ്പ് വേറെ രാഷ്ട്രീയ കക്ഷിയിൽ പോയി, അതിനു മുമ്പ് വേറെ കക്ഷികളിൽ പോയി, ഇങ്ങനെ പല പല കക്ഷികളായിട്ട് മാറി കളിക്കണല്ലേ ആള്. സ്ഥാനാർത്ഥി മോഹിച്ചാണല്ലോ മുമ്പിൽ വന്നത്, പക്ഷെ നടന്നില്ലല്ലോ, സീറ്റ് കിട്ടിയില്ല. അപ്പൊ ബി ജെ പിയിലേക്ക് മുമ്പിൽ അതിന് ഉദ്ദേശമാണ് ബി ജെ പിയിലേക്ക് വന്നത്, എന്നിട്ട് അവിടെ സീറ്റ് കിട്ടിയില്ലല്ലോ മുമ്പിലേക്ക്. പുള്ളി ബി ജെ പി വരുന്നതിന് മുമ്പുള്ള അഭിപ്രായം എന്താണ്? ബി ജെ പി വരുന്നതിന് മുമ്പില് പുള്ളിയൊരു സ്വതന്ത്രമായിട്ട് തന്നെ നിന്ന് വെച്ചെങ്കിൽ പിന്നെയും കൂടി പുള്ളി സ്വീകാര്യമാണ്. പൂഞ്ഞാറ് അവിടുത്തെ നാട്ടുകാരെ ഏറ്റെടുത്ത് തന്നെയാണോ? അവിടുത്തെ ആറ്റായിട്ട് എന്ന് പറഞ്ഞാൽ മറ്റേ ഇവിടെയൊക്കെ മൂപ്പലിനെ കുറിച്ച് എന്താ അഭിപ്രായം, വളരെ മോശം അഭിപ്രായം. മൂപ്പലയുടെ മണ്ഡലത്തിൽ തന്നെ പൂനാറ് തൊട്ടടുത്ത ഈരാറ്റുവട്ട ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും മൂപ്പലിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങളല്ലേ. മൂപ്പല പല ഇത് പല സംഘടനകളിലും പല മാറി മാറിയുള്ള ഒരു ഇതൊക്കെയാണ്. ഇതൊക്കെ രാഷ്ട്രീയ ഒരു നിലപാടില്ല. അല്ലല്ല, അയാളുടെ പ്രവർത്തി ശരിയല്ല. അയാൾ അവിടെ നിൽക്കും, ഇവിടെ നിൽക്കും, ഒത്തു കളിക്കും. അയാള് ശരിയല്ല. അയാള് അതിന് മുന്നേ അത് തന്നെ കണക്ക്. ആ അയാള് മറുകണ്ണം ചാടുന്ന ടീമാ. ഒരു സാധ്യതയും ഇല്ല, കെട്ടിവെച്ചത് കിട്ടത്തില്ല, കിട്ടില്ല. കാരണം അയാളുടെ പ്രവൃത്തി അതായിരുന്നു. ഈരാറ്റുപെട്ടെ എന്താണ്? അല്ലല്ല, വർഗീയതയല്ല, അയാളെ ഒരു സ്വന്തം ഒരു എഴുത്തുകാട്ടക്കാരനാ. ഒരു പറഞ്ഞ കാര്യങ്ങൾ നിലപാടില്ലാത്ത വ്യക്തിയാണ്. അതെ അതെ. ആ